2023 നമ്മുടെ ആൻസർ കീന്റെ ബേസിൽ 695 മാർക്ക് മേടിച്ച ഒരാളെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ആർദ്ര, വെൽക്കം. ഇന്ന് നമുക്ക് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അവർക്കൊരു നീറ്റ് എഴുതണോ വേണ്ടയോ എന്ന് വിചാരിക്കുന്ന പിള്ളേർക്ക് പോലും അത് അതിൻ്റേതായുള്ളൊരു ജേണീനെ പറ്റി സംസാരിക്കാം. സോ എങ്ങനെയുണ്ടായിരുന്നു നീറ്റ് എന്നുള്ള ഒരു 3 വർഷം അല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റാർട്ടിംഗ് ഒക്കെ ശരിക്കും ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച മാർക്ക് വളരെ ലോ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ടിംഗ്, ബിഗിനിങ് അങ്ങനെയായിരുന്നു. പിന്നെ ഗ്രാജ്വലി അത് പതിയെ പതിയെയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കാണ് ആ ഒരു ടോപ്പിലേക്ക് എത്തി തുടങ്ങിയത്. അപ്പോൾ ക്ഷമയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. എപ്പോഴാണ് തീരുമാനിച്ചത് നീറ്റ് വേണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം? ഏത് പ്രായത്തിലാണ് തീരുമാനിച്ചത്? ഞാൻ 10th കഴിഞ്ഞ് ലോക്ക്ഡൗൺ ടൈമിലാണ് ശരിക്കും ഈ ഒരു സംഭവം വരുന്നത്. അതുവരെ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലേക്കേ ഇല്ല എന്ന് പറഞ്ഞ ഒരാളാണ്. ബട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇൻസ്പിറേഷനായി. ആ ഒരു സമയത്ത് ഡോക്ടേഴ്സിൻ്റെ ഒരു വാല്യൂ, അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് തോന്നി. അപ്പോൾ 11th തൊട്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി? യെസ്. സോ ഈ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു. അത് എന്നെ ഒന്നിനും പ്രഷർ ചെയ്യാറൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ അങ്ങനെ പോയിക്കോളാൻ പറഞ്ഞു. നീറ്റ് എക്സാമിന് പൊതുവെ പിള്ളേർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ആർദ്രയ്ക്ക് ഏതായിരുന്നു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്? എനിക്കും സ്റ്റാർട്ടിങ് ഫിസിക്സ് തന്നെയായിരുന്നു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നപ്പോൾ ഫിസിക്സ് പിന്നെ ഈസി ആയി, കമ്പാരിറ്റീവ്ലി ഈസി ആയി വന്നു. പിന്നെ കെമിസ്ട്രി കുറച്ച് ഡിഫിക്കൽട്ടി തോന്നി. പിന്നെ അത് ഡിഫിക്കൽട്ടി തോന്നിയപ്പോൾ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അതും ഗ്രാജ്വലി കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കായി. കെമിസ്ട്രിയിൽ അപ്പം എങ്ങനെയാണ് ആ ഒരു ഫിസിക്സിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് അത് മാറ്റിയെടുത്തത്? ഫിസിക്സിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പഠിക്കുന്നതിന് പകരം ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കാനാണ് നോക്കിയത്. പിന്നെ ഇപ്പോൾ ക്ലാസ്സിൽ റെക്കോർഡഡ് ക്ലാസ് കാണുകയാണെങ്കിലും ഇപ്പോൾ സാറ് ചെയ്യുന്നത് നോക്കാതെ തന്നെ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് അറ്റംപ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കെമിസ്ട്രിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു. എനിക്ക് ഏറ്റവും പേടി ഇൻഓർഗാനിക് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു ശരിക്കും. പിന്നെ ഞാൻ പലതവണ റിവൈസ് ചെയ്തു അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്ക് ഒക്കെ റെഡിയായി, കുഴപ്പമില്ലായിരുന്നു. അപ്പം ഈ എക്സാം നീറ്റ് 2023 എഴുതിയപ്പോൾ ആ പേപ്പർ കിട്ടിയപ്പം ഏതായിരുന്നു ബുദ്ധിമുട്ട്? പേപ്പർ കിട്ടിയപ്പോൾ എഴുതുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടും ഇല്ല. പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ തോന്നിയത് കെമിസ്ട്രി കുറച്ച് ലെങ്തി ആയി തോന്നി, കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നു, അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് തോന്നിയത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർദ്ര സയൻസിലേക്ക് വരുന്നത്. എങ്ങനെയാണ് സയൻസിനെ പറ്റി അറിഞ്ഞത്? ഞാൻ ക്രാഷ് കോഴ്സിനാണ് ശരിക്കും ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ അന്ന് ക്ലാസ്സസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓക്കെയാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ജോയിൻ ചെയ്തു. റിപ്പീറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ വരാം എന്ന് തന്നെ തീരുമാനിച്ചു. സോ ഇവിടുത്തെ ഹൈബ്രിഡിലെ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മീൻസ് ഓഫ്ലൈൻ വന്ന് ഇവിടെ ടീച്ചേഴ്സിനെ കാണുന്നു, പക്ഷേ ആ ഒരു ഹൈബ്രിഡ് മോഡൽ, അതായത് ഓൺലൈനിലെ ലെക്ചേഴ്സ് കണ്ടിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറയുക ലൈവ് ലെക്ചേഴ്സ് കാണുന്നു, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷം? അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മനസ്സിലാകും. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന് ഇത് തന്നെ പിന്നെയും കേൾക്കുമ്പോൾ ഒരു റിവിഷനാണ് കൂടുതൽ, അത് മാത്രമല്ല നമുക്ക് കിട്ടാത്തത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ചിലത് മനസ്സിലായിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് തന്നെ ക്ലിയർ ആവില്ലല്ലോ. അതൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം റെഡിയാവും, ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ. ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. അതെ, എല്ലാവരും. നമ്മൾ ടീച്ചേഴ്സൊക്കെ നമ്മൾ എന്ത് പൊട്ടത്തരം ചോദിച്ചാലും പറഞ്ഞു തരുന്നവരായിരുന്നു. ഇവിടെ ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ എന്താ പറയുക ആ ഒരു പിയർ ഗ്രൂപ്പിലുള്ള പ്രിപ്പറേഷൻ സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം? കൂടെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കാൻ അടുത്തിരിക്കുന്ന ആളോടാണ്. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ്, അവർ ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ അവരുടെ പിന്നെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുതിയ ചില പഠിക്കേണ്ട രീതികൾ, അവരുടെ ചില മെത്തേഡ്സ് വരും. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ.
ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ എങ്ങനെയുണ്ടായിരുന്നു? മോക്ക് ടെസ്റ്റുകൾ വളരെ കണ്ടിന്യൂസ്, ഇവിടെ വരുന്ന എല്ലാ ദിവസവും എക്സാംസ് തന്നെയായിരുന്നു. അപ്പോൾ അത് ഒ എം ആർ ഫില്ല് ചെയ്യാനും അങ്ങനെ പലതവണ മിസ്റ്റേക്ക് പറ്റി പിന്നെയാണ് റെഡിയായി വരുന്നത്. അപ്പോൾ അതിന് ഈ കണ്ടിന്യൂസ് ആയ എക്സാംസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു നീറ്റ് ആസ്പിറന്റ് ഇപ്പം ലെവൻത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും? ഏറ്റവും ആദ്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ചെയ്യാനുള്ള കാര്യത്തിന് മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഓരോ ദിവസവും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് ഫോളോ ചെയ്യണം. ആദ്യം വേണ്ടത് ഇത് വേണം എന്നുള്ള ഒരു ഒരു ത്വരയാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ബാക്കി ഹാർഡ് വർക്കും. അപ്പം ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില ദിവസങ്ങൾ നമുക്ക് മടി പിടിക്കും, അങ്ങനെ മടി പിടിച്ച ദിവസങ്ങളുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് ദിവസങ്ങളുണ്ട്. ചില ദിവസം എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ചില ദിവസം മൂവീസ് ഇരുന്ന് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഒരു ഡേ ഫുള്ള് ബ്രേക്ക് അല്ല, കുറച്ച് സമയം ബ്രേക്ക് എടുക്കണം, എങ്കിലേ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എനർജി. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതായത് ചില പിള്ളേർക്കുണ്ടാവും ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ വർക്ക് ചെയ്യണം, അപ്പം നമുക്കൊരു കൺസിസ്റ്റൻസി മെയിൻ്റെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. ചിലരെന്താണെന്ന് വെച്ചാലും എക്സാമിൻ്റെ ഒരു 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് ഇരുന്ന് എന്താ പറയുക തകൃത്യമാസം പഠിക്കാനുള്ളൊരു രീതിയിലായിരിക്കും. ആർക്കൊക്കെ എന്താണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. കാരണം ബോർഡ് എക്സാം പോലെയല്ല, ബോർഡ് എക്സാം പോലെ തലേ ദിവസം ഇരുന്ന് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം അല്ല നീറ്റ്. അതിന് നല്ല പ്രാക്ടീസ് വേണം. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് നമ്മളെ മൈൻഡ് സെറ്റാണ്. ഈ ഒരു ഇയർ ത്രൂ ഔട്ട് അത് കീപ്പ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ ഒരു എക്സാം ടൈമിൽ ആ ഒരു എന്തൊക്കെ നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ആ ഒരു 3.5 hours എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചേ ഇഫക്റ്റ് ഉണ്ടാവുകയുള്ളു. സോ ഈ എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പ്രോസസ്സാണ്, അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ലോങ് ടേം ആയിട്ട് അതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം, പെട്ടെന്ന് നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രോസസ്സിൽ എന്തായാലും ഒരുപാട് ടെൻഷനും പേടിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ സ്ട്രെസ് തോന്നിയ സമയമായിരുന്നു? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ടൈം ആയപ്പോഴാണ്. ആ സമയത്താണ് ഏകദേശം എനിക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഒന്ന് ഡൗൺ ആയി, പിന്നെ ലാസ്റ്റിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് അതൊക്കെ റെഡിയാക്കി എടുത്തു. ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിനെ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? കാരണം ഒരുപാട് പിള്ളേരാണെങ്കിൽ ഒരു ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോഴത്തേക്ക് അവർ പറയും ഇല്ല ഇതിന് എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇത്രയൊന്നും എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് അന്നേരം ഗിവപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ടാവും. അതിനെ ആദ്യം എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഇതൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്, പക്ഷേ അവിടെ ഗിവപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു റൈറ്റ് ഓപ്ഷൻ അല്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. പിന്നെ നമുക്ക് നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്നവരോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നല്ലൊരു സൊല്യൂഷൻ. ഫ്രണ്ട്സ്, പിന്നെ അമ്മ അച്ഛൻ. അപ്പം എക്സാമിൻ്റെ അന്നത്തെ ദിവസം ട്രെയിൻ പ്രിപ്പറേഷൻ പറഞ്ഞു, എക്സാമിൻ്റെ അന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങൾ എക്സാമിൻ്റെ അന്ന് അനാവശ്യമായിട്ടുള്ള ഒരു തോട്ട്സും ഇല്ലാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ പേപ്പർ എങ്ങനെയായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ പേപ്പർ ടഫായിരിക്കോ പേപ്പർ ഈസി ആയിരിക്കോ എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ വേഴ്സായിട്ട് അവിടെ സംഭവിക്കാൻ പറ്റുമോ അതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ എന്ത് വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ എക്സാം നന്നായിട്ട് ക്ലിയർ ചെയ്യും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത്. അങ്ങനെ അപ്പോൾ എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല, എന്ത് ബുദ്ധിമുട്ടും വന്നാലും പ്രശ്നമില്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എന്നാലും ഞാൻ ഓക്കെ ആയിരുന്നു. പൊതുവേ കുറച്ച് അത് ഞാൻ ഒരു ലാസ്റ്റ് ഒരു 3-4 months ആകുമ്പോഴേക്കാണ് ഞാൻ അങ്ങനെ എത്തിയത്, അതുവരെ അങ്ങനെയല്ല. ഇനി ഈ ഒരു വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് പല ടൈപ്പ് മെൻറ്റാലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പം അവരോട്
ഇപ്പം സ്ട്രെസ്സിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു, നമ്മുടെ കൺസിസ്റ്റൻസിയുടെ കാര്യം സംസാരിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ്, അതായത് ആ 3.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ട ഒരു പ്രോസസ്സ്, അതിനെ പറ്റി എന്താ പറയുന്നത്? ഞാൻ ഇവിടുത്തെ എക്സാമിനൊക്കെ പൊതുവേ ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതാറുണ്ടായിരുന്നു, ബട്ട് ലാസ്റ്റിലേക്ക് എത്തിയ സമയത്ത് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതായി ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഫിസിക്സ് ചൂസ് ചെയ്യാൻ കാരണം ലാസ്റ്റ് ഇയർ ബയോളജി കുറച്ച് ലെങ്തി ആയിരുന്നു, അപ്പോൾ എനിക്ക് ഫിസിക്സിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് കൂടെ ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എനിക്കപ്പോൾ ഈ കാര്യം എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പ്രശ്നമാകും. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ കംപ്ലീറ്റ് ഞാൻ മറിച്ചിട്ട് നോക്കി ലെങ്തി ആണോ എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ലെങ്തി ആണെന്ന് കിട്ടി. അപ്പോൾ ഞാൻ ബയോളജി തന്നെ സ്റ്റാർട്ട് ചെയ്തു, ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റി എനിക്ക്. ഫിസിക്സ് കെമിസ്ട്രി അതെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പിള്ളേർക്ക് ക്ലോസിംഗ് മെസ്സേജ് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് തന്നെയാണ് ഇതിൻ്റെ കീ. നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിലേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. എത്ര ക്ലാസ്സസ് എത്ര നല്ല ക്ലാസ്സസ് കിട്ടിയാലും നമ്മൾ വർക്ക് ചെയ്തില്ലേ പിന്നെ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ആർട്ടിൽ വന്നതിനെല്ലാം കേട്ടല്ലോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് കൺസിസ്റ്റൻസി ഉണ്ട്, പിന്നെ കുറേ പോസിറ്റീവ് തോട്ട്സും എങ്ങനെയെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ആകുക, ഏറ്റവും നല്ല കോളേജ് കിട്ടട്ടെ, നല്ലൊരു എംബിബിഎസ് ജേണി ഉണ്ടാവട്ടെ, ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്.